എഡിറ്റോറിയൽ, ലേഖനം, റേഡിയോ ടോക്ക്, ഇങ്ങനെ നിരന്തരം നിരന്തരം രാത്രി 9:30 കിടന്നാല് രാവിലെ 3:30 എണീക്കാണ് ഗാന്ധി. പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ അദ്ദേഹം പ്രവർത്തന നിരതനായിട്ടുള്ള ഒരാളാണ് ഗാന്ധി. അതുകൊണ്ട് മറ്റ് സമൂഹങ്ങളിലെ ജാതിയെ പറ്റി ഇപ്പൊ സിഖുകാരുടെ ഇടയിലോ ക്രിസ്ത്യാനികളുടെ ഇടയിലോ മുസ്ലിങ്ങളുടെ ഇടയിലോ ഒക്കെ ഉള്ള ജാതിയെ പറ്റി ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല, ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ അനുഭവത്തില് ഗാന്ധിയുടെ, ഗാന്ധി വളരെ പ്രസക്തനായ ഒരു നേതാവാണ്, ഞാൻ സംശയം വലിയൊരു രാഷ്ട്രീയ ചിന്തകനാണ് ഗാന്ധി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ അഹിംസാ സിദ്ധാന്തം തന്നെയാണ്. സിദ്ധാന്തം എന്ന് പറയുന്ന അഹിംസയാണ്, അതിൽ യാതൊരു തർക്കമില്ല. ഇന്നിപ്പോ ലോകത്തിന് തെറ്റുകയില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാധനം ആയുധം കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല. ഗാന്ധി പറയേണ്ട ആത്മാവിയാണ്, ആയുധം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ ഞാൻ പറഞ്ഞേനെ. ഞാൻ അങ്ങനെ പറയാത്തത് അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഓ പടിഞ്ഞാറാണെങ്കിൽ നമ്മുടെ മാർട്ടിൻ ലൂതർ കിംഗ് തന്റെ ഗുരുവാണ് എന്ന് ആരെ പറ്റിയാണ് ഒബാമ പറഞ്ഞത്? ആ നേതാവിനെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാമുറിയിൽ ക്രിസ്തുവിന്റെ ചിത്രത്തിന് കൂടെ ഗാന്ധിയുടെ ചിത്രം വയ്ക്കും. കാരണം അത് മുഴുവൻ നോൺ വയലൻസ് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ഒരു ജാതിയെ തിരിച്ചറിയുന്നതിൽ അതിനോട് ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഗാന്ധിക്ക് വന്നൊരു പരിമിതി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഗാന്ധിയുടെ 60 കാര്യങ്ങൾ പ്രസക്തമാണ് എന്ന് വിചാരിക്കുന്നൊരാളാണ് ഞാൻ. ഇന്നയുടെ സ്റ്റാൻഡ് പ്രധാനമാണ്, ഇന്ത്യ വിഭജനം വന്നു. പക്ഷെ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുകയും ജിന്നയുടെ തന്നെ വിഭാഗമായിട്ടുള്ള ഷിയകൾ അവിടെ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നു. അപ്പം മതരാഷ്ട്രം എന്നുള്ളത് ഒരു ആധുനിക ജനാധിപത്യത്തിന് ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ നമുക്ക് കാണാം. അതായത് ഒരു മതക്കാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാവുന്ന ലോകത്തെ അടുത്ത സംഭവമാണ് പാകിസ്ഥാൻ. അപ്പോ ആ ഞാൻ ജിന്നയുടെ ഒരു ജിന്ന നല്ല തമാശക്കാരനാണ്. അത് ഇവിടുന്ന് പോകുമ്പോ ഒരു പത്രക്കാരൻ ചോദിച്ചു, ജിന്ന സാഹിബ് താങ്കൾക്ക് റിട്ടയർ ചെയ്തോളേ രാഷ്ട്രീയത്തിൽ നിന്ന്, എന്താ കാര്യം ചോദിച്ചു ജിന്ന? അല്ല അന്ന് ചോദിച്ചത് പാകിസ്ഥാൻ, പാകിസ്ഥാൻ കിട്ടി അങ്ങയുടെ രാഷ്ട്രീയ ദൗത്യ അവസാനത്തിലോ, ഇനി റിട്ടയർ ചെയ്തോളേ എന്ന് ചോദിച്ചു. അപ്പൊ ജിന്ന ചോദിച്ചു, സുഹൃത്തെ നിങ്ങളെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഞാൻ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഇനി പാകിസ്ഥാനിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോവാണെന്ന് പറയും. ഐ ആം ഓൾവേസ് ഫോർ ദ മൈനോറിറ്റീസ്, ഇദ്ദേഹത്തിന്റെ വാക്യം വളരെ പ്രസിദ്ധമാണ്. അപ്പോ ഇന്ന് വളരെ മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെട്ട ക്യാരക്ടറാണ്. വളരെ സിമ്പിളായ ഒരാളാണ് ജിന്ന. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത ആളാണ് ജിന്ന. ഏത് പ്രസ്ഥാനത്തെയാണ് അബുൽ കലാം ആസാദ് മൗലാന മുഹമ്മദിനെയും ഷൗക്കത്തിനെയും അനുകൂലിച്ചത്? അവരുടെ കൂടെ എങ്ങനെയാണ് ഗാന്ധി കൂടിയത്? ആ സമയത്ത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമരമാണത്, അതിന് പിന്തുണ കൊടുക്കരുത്, ഗാന്ധി പിന്തുണ കൊടുക്കരുത്, കോൺഗ്രസ് പിന്തുണ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത ആളാണ് ജിന്ന. അത്ര സിമ്പിളാണ് അദ്ദേഹം. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ സ്ഥാനപതി, അംബാസഡർ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് വേറെ ആരുമല്ല, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അത് പ്രചരിപ്പിച്ച ആളാണ് സരോജിനി നായിഡു, ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അംബാസഡർ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആകെ അറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയാണ്. ആ ജിന്നയാണ് പിന്നീട് അന്നൊരു കാലത്ത് രണ്ട് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവാം, അത് ലീഗായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം അവഗണിച്ചുകൊണ്ട് വന്നു, അദ്ദേഹം ലീഗിന് ശക്തമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതൊക്കെ അവസാനിപ്പിച്ച് ലണ്ടനിൽ പ്രിവി കൗൺസിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് അദ്ദേഹം ലീഗിൽ വളരെ ശക്തനായി. നാലാമത്തെ അദ്ദേഹം പാകിസ്ഥാൻ പ്രമേയം എന്ന് പിന്നീട് ചരിത്രം വിളിച്ച ടു നേഷൻ തിയറി അവതരിപ്പിക്കും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ രാഷ്ട്രമാണ്. ആ രാഷ്ട്രം കിട്ടിയതിന്റെ പിച്ചെന്ന് അദ്ദേഹം പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പ്രസംഗിക്കുകയാണ് ചിന്ന. എന്താ പറയുന്നറിയാം, നിങ്ങൾ മുസൽമാനാവട്ടെ, ശിഖനാവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, അതൊന്നും നിങ്ങൾ പാകിസ്ഥാൻ പൗരനാണ് എന്നതിലൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ മസ്ജിദിലേക്കോ മന്ദിറിലേക്കോ ഗുരുദ്വാരയിലേക്കോ സിനഗോഗിലേക്കോ നിങ്ങൾ പോയിക്കൊള്ളുക. അതൊക്കെ നമ്മളൊരു രാഷ്ട്രത്തിന്റെ, ദേശത്തിന്റെ പങ്കുകാരാണ് എന്നതിലൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ പേര് കാണാതെ ആ പ്രസംഗം മാത്രം വായിച്ചാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസംഗത്തെ ജിന്നയാണ്. മൂന്ന് ജിന്നയുണ്ട്,
അധികാര ചിഹ്ന, പാകിസ്ഥാൻ ചോദിക്കുന്ന ചിഹ്ന, പാകിസ്ഥാൻ കിട്ടിയിട്ട് മാറുന്ന ചിഹ്ന, അയാൾ മൂന്ന് ചിഹ്ന. എൻ പി മുഹമ്മദ് അദ്ദേഹത്തെ വിളിച്ചത് സെക്യുലർ കമ്മ്യൂണലിസ്റ്റ് എന്നാ, സെക്യുലർ കമ്മ്യൂണലിസ്റ്റ്. മനസ്സിലാക്കാൻ വളരെ പ്രയാസം, കാരണം അധികാരമായിട്ട് ജിന്നയുടെ പ്രധാനപ്പെട്ട ആദി കൺസേൺ അദ്ദേഹത്തിന്റെ ഒരു നിർവചനം, പൊളിറ്റിക്സ് മീൻസ് പവർ, പൊളിറ്റിക്സ് മീൻസ് പവർ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരമാണ്. ഗാന്ധി അതിന്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ പറയും. എനിക്ക് മതം എന്നത് ഇന്ത്യയെ സേവിക്കലാണെന്ന് ഗാന്ധി പറയും. ഗാന്ധിക്ക് ഒരു അദ്ദേഹത്തിന് കൂടെ ആവുന്നു, എന്നൊക്കെയോ നടക്കില്ല. എന്നൊക്കെ ഒരിക്കലും മനസ്സിലായിരുന്നില്ല ഈ പാർട്ടി ഓഫീസിൽ, കോൺഗ്രസ് ഓഫീസിൽ ഈ പാവപ്പെട്ട രക്ഷക്കാരും തൊഴിലാളികളും ഒക്കെ ഇങ്ങനെ ഒന്ന് കൂടുന്നെന്തിനാണ്. ഇന്ന് ഗാന്ധി വരുമ്പോ ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. ഇവർക്കൊക്കെ എന്താണോ പണി, ഇവർക്ക് ഈ തൊഴിലാളികൾ, റിക്ഷാ തൊഴിലാളികള്, കർഷക തൊഴിലാളികള്, പിറ്റക്കാര്, ഇവർ കൂടി പണം ഒന്ന് കൂടിയത് എന്താ വേണ്ടത്? രണ്ട് കാഴ്ച പണം. ഞാൻ വേറെ ഒരു കഥ പറയാം. മൗണ്ട്ബാറ്റൻ ഒരിക്കലും ഗാന്ധിയെ കാണാപ്പെടുന്നത് തോന്നുന്നു. ഗാന്ധി 5 മണിക്ക് കാണാൻ പോകുന്നു, 4:55 സായിപ്പല്ലേ മൗണ്ട്ബാറ്റൻ അവിടെ റെഡി ചെയ്യാം. ഗാന്ധി വരാൻ 10 മിനിറ്റ് വൈകി. ഗാന്ധി വൈകുന്ന ആളല്ല. അദ്ദേഹം വന്നിട്ട് മൗണ്ട്ബാറ്റനോട് പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് വൈകിയത് താങ്കൾ ക്ഷമിക്കണം. പഞ്ചാബ് എന്നുള്ള കുറച്ച് കർഷകരോട് എനിക്ക് സംസാരിക്കാനുണ്ടായി. അടുത്ത പറയുന്ന താങ്കൾക്കറിയാമല്ലോ ഈ രാഷ്ട്രത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർ അവരാണ്. യു നോ ദേ ആർ ദ റിയൽ മാസ്റ്റേഴ്സ് ഓഫ് ദിസ് കൺട്രി. ഇവിടുത്തെ കൃഷിവരന്മാരാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർ എന്ന്. അല്ലയോ വൈസ്രോയ്, താങ്കൾക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നത് ഗാന്ധി ആയതുകൊണ്ട് ഈ വാക്യം പറയാൻ വേണ്ടിയായിരിക്കും ഇപ്പൊ 10 മിനിറ്റ് വൈകിയത്. ഗാന്ധി വന്ന ഉടനെ ഗാന്ധിക്ക് ഒരു കത്തെഴുതി. കത്തെഴുതി ഗാന്ധി പറഞ്ഞതുപോലെ അന്ന് തന്നെ മറുപടി എഴുതി, പേർലാൻഡിൽ കൊടുത്തു. കൊടുത്തിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്താൽ മതി, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കത്ത് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ വിചാരിക്കട്ടാ. ജിന്നെ എപ്പോഴും പറയും ദ ഫോക്സ് കുറുക്കനാണ്. ഗാന്ധിയെ പറ്റി ജിന്നെ പറയുന്നൊരു വാക്ക് കുറുക്കന്റെ ബുദ്ധിയാണ്. കെണിഞ്ഞു പോകുന്നു, കെണിഞ്ഞു പോകുന്ന കാലത്തല്ലേ ജിന്നെ കാണാൻ വേണ്ടി 19 തവണ ഗാന്ധി ജിന്നയുടെ കൂട്ടി പോയിട്ടുണ്ട്. ജിന്നെ ഒരിക്കൽ പോലും ഗാന്ധിയെ കാണാൻ വന്നില്ല. ഇന്ന് ആ പത്രത്തിനെ വിളിക്കാം, ഗാന്ധിക്ക് എങ്ങനെ പരിപാടിയില്ല, നിങ്ങൾ തോറ്റ തുന്ന പഠിക്കും ഗാന്ധിയെ. അപ്പോ ഗാന്ധി തീർച്ചയായിട്ടും ഗാന്ധി ഒരു മഹാനാണ് എന്ന് വാസ്തവമായി കേൾക്കുന്ന ഒരാളാണ്. അതിനർത്ഥം ഏത് മഹാൻ തെറ്റുപറ്റുകയില്ല എന്നല്ല. അപ്പൊ അദ്ദേഹത്തിന് ഇവിടുത്തെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ വിലയിരുത്തിയാലും അംബേദ്കറെ വിലയിരുത്തിയാലും അദ്ദേഹത്തിന് പിഴവ് പറ്റി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഗാന്ധിക്ക് തെറ്റി, ഗാന്ധി നിങ്ങൾ ആൾ വാഴട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാന ഫിസിക്കലെ പറ്റി പറഞ്ഞു, ആ മഹാൻ വായ്പ കൊടുക്കുകയില്ല. അതുകൊണ്ട് നമ്മള് ഗാന്ധിയെ പുച്ഛിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നതിന് പകരം ഗാന്ധിയെ മനസ്സിലാക്കുക. ഗാന്ധിയെ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ മനസ്സ്, ഇന്ത്യൻ സൈക്ക് മനസ്സിലാക്കാൻ നമ്മളെ കൂടുതൽ സഹായിക്കുന്നതല്ലേ വിചാരിച്ചു. ഇന്നത്തെ മാർക്സിസം പറയുന്നതാണല്ലോ അവസാനം നമുക്ക് ഗാന്ധിയും കൂടെ മാർക്സിനോട് കൂട്ടിയാൽ ഇപ്പോഴും രക്ഷയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഗാന്ധി മരിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് EMS മഹാത്മാ ആൻഡ് ദ ഇസം എന്നുള്ള പുസ്തകം. അതില് ദേശീയ ബൂർഷ്വാസിയുടെ ഏജന്റ് എന്നാണ് EMS ഗാന്ധിയെ വിലയിരുത്തിയത്. ഞാൻ എങ്ങനെയാണ് EMS ഇക്കാര്യം, EMS അവസരവാദിയും ഊഷയുടെ ഏജന്റും എന്ന് അംബേദ്കർ വിളിക്കും EMS. അപ്പൊ
അപ്പൊ അംബേദ്കർ മനസ്സിലായില്ല, ഗാന്ധി മനസ്സിലായി. മഹാബുദ്ധിമാനാ, ബുദ്ധിമാനാ, ബുദ്ധിമാനാ, പണ്ഡിതനാണ്, ചിന്തകനാണ്. പക്ഷെ അംബേദ്കർ മനസ്സിലാക്കുന്നതിലും ഗാന്ധിയെ മനസ്സിലാക്കുന്നതിലും എന്നോട് ക്ഷമിക്കുക, അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. ഗാന്ധി മരിച്ചു 10 കൊല്ലം കഴിഞ്ഞാണ് ആ പുസ്തകം വന്നത്. എന്നിട്ട് പോലും ഗാന്ധി എന്താണ് പറഞ്ഞത്, എന്താണ് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായി. അല്ലേ കഷ്ടം, വലിയ കഷ്ടം. കമ്മ്യൂണിസ്റ്റുകാര് അംബേദ്കറെയോ ഗാന്ധിയെയോ ഇപ്പോഴും പുതിയ അവര് പറയുന്ന വാക്ക് പറഞ്ഞാൽ പുനഃപാരായണം നടന്നു വാക്ക്, അങ്ങനെ നടത്തുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് തെളിവൊന്നും വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഗാന്ധിജിയെ മാർക്സ് എന്ന രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ മാർക്സിന് ആവശ്യമാണ് കണ്ടെത്താൻ. പക്ഷെ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു തർക്കം നിൽക്കുമ്പോ അത് ഗാന്ധിജി നല്ലതല്ല മാർഗം അഹിംസ ഇപ്പൊ പറഞ്ഞത്. ഗാന്ധിജി അഹിംസയാണല്ലോ, അതാണല്ലോ വേണ്ടത് എന്നുള്ള ഒരു ചിന്ത കടന്നു വരുന്നുണ്ടെന്നാണ് എന്റെ. അങ്ങനെ കടന്നു വരുന്നുണ്ടെന്നുള്ളതിന് കേരളത്തിൽ തെളിവൊന്നുമില്ല. കേരളത്തിലല്ല, വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞു, ത്രിപുരയിലും കഴിഞ്ഞു, കേരളത്തിലും ബാക്കിയുണ്ട്. അവര് നല്ല അഹിംസാവാദികളാണെന്ന് നമുക്ക് പറയാനും ഇഷ്ടം തന്നെ പറയാ. ബുദ്ധിജീവികളുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടി പി ചന്ദ്രശേഖരൻ എങ്ങനെ കൊല്ലാൻ പറ്റും, ടി പി ചന്ദ്രശേഖരൻ എങ്ങനെ കൊല്ലാൻ പറ്റും, ഇപ്പൊ ഷുഹൈബിൻ എങ്ങനെ കൊല്ലാൻ പറ്റും എനിക്കറിയില്ല. ഇതിപ്പോ ഈ അഭിമന്യുവിന്റെ കൊലയ്ക്ക് പ്രതികാരമായിട്ട് എന്താ ചെയ്യണം എനിക്ക് അറിഞ്ഞു, അല്ല എനിക്ക് സത്യത്തെ പറയുന്നു. അപ്പോ ഈ അഭിമന്യുവിനെ കൊന്നു, ഈ അഭിമന്യുവിനെ കൊല്ലുമ്പോ സി പി എം കാരനായ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അത് പോലീസ് കോടതിയായിട്ട് തീർക്കേണ്ടതാണ് എന്ന് അവര് തിരിച്ചറിയുമോ, എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ നാട് ഭരിക്കുക, നിങ്ങൾ മുഖ്യമന്ത്രിയാവുക, നിങ്ങൾ പോലീസ് മന്ത്രിയാവുക, നിങ്ങൾ അവിടെ മാഹിയില് 30-ാമത്തെ മന്ത്രി വേറൊരു ബി ജെ പി കാരനെ വെട്ടിക്കൊല്ല, പിന്നെ നിങ്ങൾ പോലീസ് വകുപ്പ് നടത്തുന്നത് നിങ്ങൾക്ക് ഇന്നലെ കോടതി ആർ എസ് എല്ലിന് കോടതി വിശ്വാസമില്ലാതെ ഇരിക്കാം. കാരണം അവരുടെ ഫിലോസഫി എന്താ നമുക്കറിയില്ല, കൊല അതിലൊരു അംശമാണ് നമുക്ക് അനുഭവം കൊണ്ട് അറിയാം. ഞാൻ പറയുന്നത് ഗാന്ധി വ്യക്തമാക്കിയാണ്. ഗാന്ധിയോട് ചോദിച്ചു എങ്ങനെയാണ് ശരിയെ തെറ്റ് തിരിച്ചറിയാം, എങ്ങനെയാണ് പുണ്യവും പാവം തിരിച്ചറിയാം, എങ്ങനെയാണ് ധർമ്മം അധർമ്മം വേറിട്ട് മനസ്സിലാക്കുക. അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖം ഓർമ്മിക്കും, എന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ അത് പ്രവർത്തിക്കാം. അത് പറഞ്ഞോളൂ, ഇല്ലേ അത് പറയരുത് എന്ന് ഗാന്ധി പറഞ്ഞു. ചെറിയ കാര്യം തന്നെ ഈ ആളുകളെ അങ്ങനെ പറഞ്ഞത് ദേശീയ ഭൂസാധികളുടെ ഏജന്റ്, കാരണം ഫിലോസഫി ഒക്കെ ഉണ്ട്, നമ്മുടെ സിദ്ധാന്തം നേരത്തെ കയ്യിലിട്ട് ഈ സ്കെയിലുമായിട്ടാണ്. ഈ സ്കെയില് ഇങ്ങനെ സ്കെയിലില്ല ഗാന്ധിക്ക്, ഈ സ്കെയില് 6-ഇഞ്ച് 11-ഇഞ്ച് ഇങ്ങനെയല്ല. കാരണം ഇത് ജീവ ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണെന്ന് വിചാരിച്ചാലേ എസ് എൽ ആറി അദ്ദേഹം അംബേദ്കർ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അംബേദ്കറിന്റെ ഒരു ശത്രു എസ് എൽ ആറി, കോൺഗ്രസ്സുകാർ എതിർ, കമ്മ്യൂണിസ്റ്റ്, അംബേദ്കറെ എന്തിനു എതിർക്കണം എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലായില്ല എന്നുള്ളത് അവൻ പണക്കാരനാളാന്നുള്ളതുകൊണ്ട് അന്ന് നമുക്കൊരു ന്യായം പറയാം. എന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റുകാർക്ക് അംബേദ്കർ എന്താണെന്ന് മനസ്സിലാവാത്തത്? ചെറിയ കാര്യം വരുവാണ്, ചെറിയ കാര്യമാണോ? ഇവിടുത്തെ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ അവന്റെ നിഴല് വീഴാൻ പാടില്ല എന്ന് നിങ്ങൾ വിലക്ക് ഒരുത്തന്റെ കൂട്ടത്തൈലം വരുന്നത്. അപ്പൊ അതുകൊണ്ട് വർഗം ക്ലാസ് എന്ന് പറയുന്നതും ജാതി കാസ്റ്റ് എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ പരാജയത്തിന്റെ കഥകളാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ദുരന്ത കഥ. ചെറിയ കാര്യം ഒന്നുമല്ല, ഇന്ത്യൻ യാഥാർത്ഥ്യം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം ജാതിയായി.
അപ്പൊ എല്ലാ സംഗതികളും വർഗരഹിതമായ സമൂഹം വരുമ്പോ ജാതിരഹിതമായ വർണ്ണരഹിതമായ ഒരു സമൂഹം ഉണ്ടാവും എന്നുള്ള സിദ്ധാന്തത്തെ നിങ്ങൾക്ക് മുക്കിക്കൊള്ളാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ ഹിസ്റ്ററി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ആ വഴിക്ക് ആരോഗ്യമെന്നാണ് എന്റെ ഒരു അപേക്ഷ. വിമർശിക്കുന്ന അവർ ഒന്നും ചെയ്തില്ല എന്നല്ല, അയ്യാനൊന്നല്ല. ഓ ഞാൻ പി കൃഷ്ണൻ എന്ന് കേൾക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ ഉത്സാഹമൊരാളായി. എ കെ ഗോപാലൻ എന്ന് പറയുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ ഉത്സാഹമൊരാളായി. കാരണം ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി, ഇവിടുത്തെ കുടിയാന്മാർക്ക് വേണ്ടി, ജന്മിമാർക്കെതിരായിട്ടൊക്കെ അനവധി കാര്യങ്ങൾ പ്രവർത്തിച്ച കൂട്ടാണ് കമ്മ്യൂണിസ്റ്റ്. യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. അപ്പൊ അതിനർത്ഥം അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നല്ല, അവർക്ക് തെറ്റുപറ്റി എന്നതിനർത്ഥം അവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. ചെറിയ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് ഈ നാട്ടിൽ കാണിച്ചോക്കെ. പിന്നെ അതിനർത്ഥം അവർക്ക് അബദ്ധം പറ്റിയിട്ടില്ല, അബദ്ധം പറ്റിയതിനർത്ഥം ഒന്നും ചെയ്തിട്ടില്ല. ഇത് അത്ര ലളിതമല്ല, ഇതൊക്കെ ഒരു വാചകം കൊണ്ട് ഡിസ്മിസ് ചെയ്യാനോ ഒരു വാചകം കൊണ്ട് അങ്ങനെ, ഇതൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. അപ്പോ ഇവിടുത്തെ കാര്യം, ഈ നിങ്ങൾ ക്ഷേത്രപ്രവേശന സമരം നടന്നു 31 ഗുരുവായൂർ. ആ സമരത്തിലെ പ്രധാനപ്പെട്ട നായകന്റെ പേര് കെ കേളപ്പൻ എന്നാണ്. അവിടുത്തെ വണ്ടി